ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നുള്ളത് ഒരു കിഡിലിൻ വേഗനാറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാവർക്കും, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലിംഗ് ഉള്ള വണ്ടിയാണ് ഈ വേഗനാറൊക്കെ. അപ്പൊ സാധാരണക്കാർക്കായുള്ളവർക്ക് ഇഷ്ടമുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു വേഗനാർ. അപ്പൊ അതുപോലെ തന്നെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ പ്രായമുള്ളവരും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്ന ഒരു വണ്ടിയാണ് ഈ വേഗനാർ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വേഗനാറിന്റെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. പ്രൈസ് അതുപോലെ തന്നെ വണ്ടിയുടെ മൊത്തം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വണ്ടി 2011 മോഡലായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. 2010 താഴേക്കുള്ള വണ്ടികൾക്ക് ഈ മോഡലും ഷേപ്പൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന്റെ ലൈറ്റ് അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. 11 തുടങ്ങി പിന്നെ അങ്ങോട്ട് 14-15 വരെയൊക്കെ വേറൊരു ടൈപ്പാണ്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റിൻ ഗ്രേ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നത്തെ വണ്ടിയാണ് ഇത്. അപ്പൊ 2011 മോഡലായിട്ടുള്ള ഒരു സെക്കൻഡ് ഓണർ വേഗനാർ, 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ ആണ്. നമുക്ക് ഇനി ഏതായാലും വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ഭാഗങ്ങൾ നമുക്ക് എടുത്ത് കാണാം. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ പുതിയ വരുന്ന വാഹനങ്ങളുടെ വിശേഷങ്ങൾ, സ്റ്റോറി കാര്യങ്ങളൊക്കെ അതിനകത്ത് വിടുന്നതായിരിക്കും. അപ്പൊ അതും എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോ കാണാം. മച്ചമാരെ, ഇതാണ് ഞാൻ പറഞ്ഞ 2011 മോഡലായിട്ടുള്ള വേഗനാറ്. അപ്പൊ ഈ ഒരു വേഗനാറിന്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഓൾഡ് മോഡലല്ല, പുതിയ മോഡലാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 11 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, 11 വണ്ടി പഴയതോ പുതിയതോ. പക്ഷെ ഇത് ടൈപ്പ് 2 ആണ്, പുതിയ മോഡലാണ്. നല്ല വൈറ്റ് കളറായിട്ടുള്ള വണ്ടി, പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് അമ്പോളിഷ് എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ ബമ്പർമയൊക്കെ, ചെറിയ വരുത്തപ്പോൾ ചെറിയ പെയിൻ്റ് ഒക്കെ പോയിണ്ടായി, അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ടയർ ബാഗ് എടുത്ത് വരേണ്ട ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 100% പുതിയ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മാരുതി സുസുക്കി വേഗനാർ. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്, പോളിഷ് കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വശങ്ങളും അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും ഇതും വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. വേഗനാർ LXi ആണ്. എന്നാലും പവർ വിൻഡോസ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, AC, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു വീൽ കപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രസത്തിൽ തന്നെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വേഗനാർ. ഇനിയിപ്പോൾ ഇന്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ സാധാ ഒരു സ്റ്റീരിയോ ആണ് ഇവിടെ കൊടുത്തിരുന്നേക്കണത്. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു ആൻഡ്രോയിഡോ ഒരു ബാക്ക് റിവേഴ്സ് ക്യാം ടച്ച് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റും ഈസി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ സാധാ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിലും സാധാ നല്ല മറ്റുള്ള മുന്നത്തെ വേഗനാറിനെ അപേക്ഷിച്ച് പുതിയ മോഡലായതുകൊണ്ട് കാണാൻ വളരെ രസമുണ്ട്. ഓടിക്കുമ്പോഴും ഒരു കംഫോർട്ട് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. AC, പവർ സ്റ്റിയറിങ്, ഗിയർ നോബ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഫ്ലോറ് മാറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നമ്മൾ എക്സ്ട്രാ രണ്ടാമത് ചെയ്ത സീറ്റാണ്, നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അടങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല, വളരെ പക്കയായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പ് എടുത്ത് പറയേണ്ടതാണ്, നല്ല വൈറ്റ് ആണ്, കളർ മങ്ങിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോസ് ആണ്, വിൻഡോ ലോക്കിംഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. പിന്നെ സാധാ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ലെതർ സീറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, രണ്ടാമത് ചെയ്തതാണ്, നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ ഉള്ള തോന്നിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു വേഗനാർ. അപ്പൊ വേണമെങ്കിൽ ഇനിയിപ്പോ 4 അലോയ് വീല് കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ചുകൂടി സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വണ്ടി കുഴപ്പമൊന്നുമില്ല. KL60C എന്ന് പറയുമ്പോൾ ഏകദേശം കാസർഗോഡ് ആ ഒരു ഭാഗത്തായിട്ടൊക്കെ ആയിട്ട് വരുള്ളൂ. വളരെ പക്കയായിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു വേഗനാർ. അപ്പൊ താല്പര്യമുള്ളവരെ കൊണ്ടാ ചെയ്യുക കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വേഗനാറൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ വീഡിയോ വേഗനാറിന്റെ ചെയ്യണത്. ഇനി നമുക്ക് അതിന്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് എഞ്ചിൻ റൂം തുറക്കേണ്ട ലിവർ, മറ്റുള്ള വണ്ടിക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം. അതുപോലെ തന്നെ ഫ്യുവലി പിന്നെ ബാക്ക് ഡിക്കി ഒക്കെ തുറക്കുന്നുണ്ട്. അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വണ്ടി എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പുതിയ ബാറ്ററി, അതുപോലെ തന്നെ എഞ്ചിൻ റൂമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ കംപ്ലൈന്റ് കാര്യമൊന്നും ഇതിനകത്ത് അധികം കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ഓയിൽ ലീക്ക് ഒന്നുമില്ല. അതുപോലെ തന്നെ കാസർഗോഡ് വണ്ടികൾക്ക് പൊതുവെ ഉള്ളതാണ് പൊടി, അവിടെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പൊടി നല്ലോണം ഉണ്ടാവും. ചെങ്കൽ പൊടി ആയിരിക്കുള്ളൂ, കരിങ്കല്ല് ചെങ്കല്ല് വെട്ടുന്ന സ്ഥലങ്ങളാണ് ഈ കാസർഗോഡ്. അപ്പോൾ അവിടെയൊക്കെ നല്ല പൊടി കിടന്ന് ഓടുന്ന വണ്ടികളായതുകൊണ്ട് ഉള്ളിൽ കുറച്ച് പൊടിയിട്ട് പൊടിയുണ്ട്.
أنا أتمنى أن أكون في المكان الذي أتمنى أن أكون في المكان الذي أنا أشتريت أشتريت أتيشن كوربولا ده واهنا ده نين، أبى تالبينو ليري كوندا تيجي، إنهم كأنه رود بروسنس كارينغلا كم نوكا عنين لدن، أدري أشين نامك بلوبيريت ليك وراطا. أبى ما تامره، نامك واهنام أوديشوا غا عنين لدن لاد، أبى أوديكنين من نيت، نامك سيتي بلتي أتيشن أونتا. نامر سيفتي كوندي ده نين، أتيشن نالك كليم واهنون، فورمينا أوتسيد كارينغلا كي إنجن رومي لانغان دلا، نامك رود بروسنس. إلها واهرونا ماي ده لو أوديشوا نوكا ده آن، أبى يدالين نوكا. هنا هذا كايغارين جي هونا، وري واندي آنن، نامرا مارسوسوكرا واغناري. بيجي أيسي فوللا تكنة، أتياشن نالا كولنن إندي. بينا شلبا ساوندين ده وريو فيريشن شلبا وريكيب. أيسي نعوري ساوند، إن أتي كيري بديكان ساتي إندي. أباد وند أيسي لا راندامتا بطلليكي تتندتا. نردارن كولبونو لا، واندي كي واندي كروبونو لا، سوسوكرا واندي بودوي أيسي نمبا شريور إيدن داوم بريتون داوم. هذا لا واندي كولري لا نه. كولاتا. ولكن هناك اشياء تتعلق بهذه الطريقه التي تتعلق بها 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 Petrol, LXI, base model, and AC, power front, power windows, power steering, and the other one is the price of 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 the ولكن هناك اشياء تتعلق بهذه الطريقه التي تتعلق بها
സിവിൽ ട്രാക്കോ ഒക്കെ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഇത് നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് താല്പര്യമൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ചും ചെയ്യാം, റെഡി ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ്, റെഡി ക്യാഷ് ആവുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. പിന്നെ ഫൈനാൻസ് ആണെങ്കിൽ ഫൈനാൻസ് ഇട്ട് തരാം. അപ്പോൾ 2011 മോഡല് വേഗനാറ് LXi പെട്രോൾ വണ്ടി, സെക്കൻഡ് ഓണർ, 85,000 കിലോമീറ്റർ, അത് ജെനുവിൻ ആണ്. അതുപോലെ തന്നെ ആക്സിഡൻ്റ് കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഇനിയും ഇതുപോലത്തെ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിംഗിൾ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരും കേട്ടോ. പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ വാഹനങ്ങൾ വന്നതിൻ്റെയൊക്കെ വീഡിയോ അതുപോലെ തന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും മറക്കണ്ട, ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ തന്നിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് FM മോട്ടോഴ്സ് ആലുവയിലാണ്. നമ്മുടെ ഷോപ്പ് പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ്. FM മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.